ചങ്ങനാശ്ശേരി ഷാപ്പില് നമ്മുടെ തങ്കമ്മ അമ്മച്ചിയുടെ ചട്ടിച്ചോറാണ് കാണാൻ പോണത്. നല്ല മീൻ ചാറ് വറ്റ സകല ചോറ് ഇങ്ങനെ നിരത്തിയിടും. ബീഫ് ഇതാ ഇവിടെ സെന്ററിലെത്തി. ചെമ്മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. കൂന്തള്, അടുത്ത് പന്നി, ഇക്ക ഫ്രൈ, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കൊഴുവ അമ്മച്ച, കക്ക ഇറച്ചി. കക്ക ഇറച്ചിക്ക് നമ്മൾ സ്ഥലം കണ്ടെത്തി. ഓംലെറ്റ്, ഒരു പച്ചമുളകും ഒരു വറ്റലുള്ള പച്ചോ പച്ചമോര്. ശകല തൈരും ഈ മുളകും കൂടെ. അപ്പൊ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. ഗുരുവേ മാമ ഇവിടെ കപ്പ പറിക്കുകയാണേ. അപ്പൊ ഞാൻ പറഞ്ഞ് അതൊന്ന് കപ്പ പറിക്കണ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓ ഞാൻ വരണം, ഇത് കട്ട് ചെയ്യട്ടോ അമ്മ, എടുക്കട്ടാ. ഇതാ ഇതിപ്പോ നല്ല ഇളക്കമുള്ള മണ്ണാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ. ഇളവുന്നുണ്ട്, ഇളവുന്നുണ്ട്. ഓരോന്നായിട്ട് കൊത്തിയിടാം അല്ലേ. നല്ല ഉഗ്ര കപ്പയാട്ടോ, വയലിലെ കപ്പയായതുകൊണ്ട് നല്ല ഈ ചൂടടിക്കുമ്പോൾ തന്നെ പുഴുങ്ങി കിട്ടുമല്ലേ. വാലടി തൊട്ടടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷാപ്പുണ്ട്. അപ്പോൾ വരണ വഴിയിൽ ഇതൊന്ന് കണ്ടപ്പോൾ ഇതൊന്ന് ഒരു മൂടെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ പിന്നെ ഈ കപ്പപ്പാടത്തിൽ നിന്ന് നേരെ ഇനി അപ്പുറത്ത് റോഡാണേ. നോക്ക്, നല്ല രസകരമായ ഒരു ഉഗ്ര തട്ടുകട. എന്തുണ്ട് സംഭാരം ഉണ്ടാ? നല്ല തണുത്ത സംഭാരം, നല്ല ചൂടാണ് ഈ ഏരിയ. ഒരു രണ്ട് സംഭാരം കൂടെ അടിക്കണേ. ആ ഇപ്പോഴാണ് സത്യം പറഞ്ഞ കറക്റ്റ് ടേസ്റ്റ് ആയത്. ഉപ്പിൻ്റെ ഓ ഇതാ ആ രണ്ട് മോരും ചേർത്തോ, അവർ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഓ മാമ ഓ ഒന്നാമത് നല്ല ചൂട്, ഞാൻ കുടിച്ച് ഓ കുടിച്ചോളി. നല്ല ചൂടാണേ, അതിൻ്റെ കൂടെ തണുത്ത ഒരു മോരൂടെ പോകുമ്പം അത്യാവശ്യം. അയ്യോ ഇതാ താഴെ ചേട്ടായിരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മൂടും മൂടും തലയും കൂടെ ശകലം ഒന്ന് വെട്ടാണ്ട്. അതായത് ഇതാ, അപ്പം ഞാൻ ഇറങ്ങട്ടെ, അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ മാമ പോയിട്ട് വരാമേ, പോയിട്ട് വരാം. ഈ പറാല് നല്ലൊരു ഷാപ്പുണ്ട്, ഒരു രുചിയുടെ ഒന്നാണ് പേര്. നേരെ ഇനി ഷാപ്പിലോട്ട് വന്നപ്പോൾ ഈ കപ്പയും കൂടെ ഇരിക്കട്ടെ കേട്ടോ. ആ ഇതാണ് രുചിയിടം എന്ന് പറയുന്ന ഷാപ്പ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാലടി റോഡിലെ പറാലെന്ന് പറയുന്ന സ്ഥലം. ഇവിടെ രുചിയുടെ സ്പെഷ്യൽസ്, ചട്ടിച്ചോറ്, കപ്പ സ്പെഷ്യൽ, വറ്റത്തല, മുരശി മീന, പൊള്ളിച്ചത്, കരിമീൻ, വരാല്, ചിരട്ടപ്പുട്ട്, ചേമ്പ്, കാച്ചിൽ, മുന്തിരിക്കള്ള്, കാന്താരി, ബീഫ്, മപ്പാസ്, കരിമീൻ, മഞ്ഞക്കൂരി, വാള, അങ്ങനെ സാധനമുണ്ട്. ചട്ടിച്ചോറ് കൊള്ളാ തോന്നുന്നു. കപ്പ സ്പെഷ്യൽ ഇവിടെ ഒരു ഞാൻ തിരക്കിയപ്പോൾ ഒരു അമ്മച്ചിയാണ് ചട്ടിച്ചോറിൻ്റെ ഉസ്താദ്. ഇതാണ് നമ്മുടെ തങ്കമ്മ കേട്ടോ, ഇവിടുത്തെ ചട്ടിച്ചോറ് സെറ്റ് ചെയ്യുന്ന തങ്കമ്മയാണ്. എന്തൊക്കെ സാധനമുണ്ട് ചട്ടിച്ചോറിൽ വയ്ക്കണത്? ചോറ് പറഞ്ഞല്ല. ആ ബെസ്റ്റ്, നിൻ്റെ അടുത്ത് പറയാം, ഭയങ്കര നാണ. ആ വേണ്ട വേണ്ട, ആ പടം ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ വയ്ക്കണം. എന്താണെന്നറിയാം, നമ്മളെ അമ്മമാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം കൂടെ. അപ്പൊ നല്ല കണ്ടത്തില്ല കപ്പയാണ്, അതിൽ കപ്പ വയ്ക്കില്ല. ഇവിടെ കപ്പ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു സാധനം, അപ്പൊ ഇത് കൊണ്ട് വെച്ചിട്ട് വരുമോ? ഏ അപ്പൊ അമ്മച്ചി പോയി ആ കപ്പയൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഇത് നല്ല മനോഹരമായ ഇടവും വലവും പാടങ്ങളുള്ള മനോഹരമായ ഒരു ഷാപ്പാണ്. നല്ല ഉച്ചവെയിലാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, പരിസരങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണും, അപ്പോഴമ്മ അതെല്ലാം കൂടെ റെഡിയാക്കി വരും. എന്നിട്ട് വിശാലമായ ഒരു ചട്ടിച്ചോറ് നമുക്ക് കണ്ട് കഴിക്കാം. രുചിയിടം, നമ്മുടെ സനീഷിന്റെ രുചിയിടം എന്ന് പറയുന്ന ഷാപ്പിൽ ഒരു മുതലാണ് കേട്ടോ. കാര്യം പറഞ്ഞാ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോ 75 വയസ്സ് കഴിഞ്ഞില്ലേ. ഇപ്പോഴും പയറ് പോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കമ്മമാരുടെ ഒരു സ്പെഷ്യൽ. ഇപ്പൊ എല്ലായിടത്തും ഫാഷൻ ചട്ടിച്ചോറാണല്ലോ. ഈ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ചട്ടിക്കകത്ത് നമ്മൾ രാവിലത്തെ പഴങ്കഞ്ഞി എല്ലാം കൂടെ അതിനകത്ത് മീൻ വറ്റിച്ച് ചട്ടിക്ക് എടുത്ത് ഞെരടി അങ്ങനെയുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ കാലം മാറിയതിനനുസരിച്ച് പുതിയ തലമുറയ്ക്ക് ഇപ്പൊ ചട്ടിയിൽ തന്നെ ചോറ്, അപ്പൊ നമ്മുടെ അമ്മ വീട്ടിൽ തന്നെ ചട്ടിച്ചോറ് കൊടുക്കണം പല സ്ഥലങ്ങളിലും.
അവർക്ക് എല്ലാം കൂടെ ഒരു ചട്ടിയിൽ കിട്ടുന്ന ഒരു ഒരു നൊസ്റ്റാൾജി, ഒരു നൊക്ലാച്ചി വേണം. പണ്ടൊക്കെ ചട്ടിയല്ല ഞാൻ, ഇപ്പൊ അപ്പല്ലേ ചട്ടി ഇല്ലാത്ത. ആ പിന്നെ അല്ലേ, അതല്ല കോപ്പച്ചട്ടി. ആ കോപ്പച്ചട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുപോലെ തലേ ദിവസം മീൻ നമ്മൾ ഇതിൽ വയ്ക്കുമ്പോ ആ മീനിന്റെ ആ അരപ്പെല്ലാം കൂടെ അതിൽ പറ്റിയിരിക്കും. അതിൽ കുറച്ച് ചോറ് ഇങ്ങനെ ഇട്ട് വട്ടത്തിൽ ഇട്ട് ഒരൊട്ട വഴിയ നമ്മളെയൊക്കെ കടത്തി വിട്ടുന്ന മുതലാണ്. പിന്നെ ഭയങ്കര സ്നേഹമുള്ള, ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിറവുള്ള ഒരു അമ്മച്ചി, തെക്കോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിറവുള്ള ഒരു കിളവി എന്ന് പറയും. അങ്ങനെ പറയാം, അങ്ങനെ പറയാം. അത് അങ്ങനെ ചിലർ അതിനെ നെഗറ്റീവായിട്ട് എടുക്കും കേട്ടോ. നെഗറ്റീവായിട്ടല്ല, നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി ചില അമ്മമ്മമാരെ കിട്ടാൻ നേരത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിളവി ഇതെവിടെ പോണെന്നേ എന്നിങ്ങനെ ചോദിക്കാറുണ്ട് ഞങ്ങൾ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ള നിറവുള്ള ഒരു അമ്മച്ചിയാണ് കപ്പ. മറ്റേ കപ്പ എന്നെ ഞാൻ എടുത്തോണ്ട് വന്നു തന്നെ, അതല്ലേ കുഴച്ചിട്ടേക്കുന്നത്, കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇനി രുചിയുടെ ഷാപ്പിൽ നമ്മുടെ ചങ്ങനാശ്ശേരി വാലടിയിൽ റോഡിലാണ്, നല്ല രണ്ട് സൈഡ് നല്ല മനോഹരമായ പാടങ്ങളുള്ള സ്ഥലമാണ്. ചങ്ങനാശ്ശേരി ഷാപ്പിൽ നമ്മുടെ തങ്കമ്മ അമ്മച്ചിയുടെ ചട്ടിച്ചോറാണ് കാണാൻ പോകുന്നത്. പല ദിവസം പലതും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്ന് കണ്ടു നോക്ക്. ഈ ചട്ടിച്ചോറ് അമ്മ ആദ്യം സെറ്റ് ചെയ്യും, അത് നോക്കി ഞാൻ അല്ലല്ല അത് കഴിയത് അതിൻ്റെ കൂടെ ഓരോ ഷോപ്പില്ലേ ഞാൻ മറന്നു. ആദ്യം മീൻ ചാറല്ലേ, എനിക്ക് നേരത്തെ പറഞ്ഞു എന്നെ പറഞ്ഞു മക്കളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു, നീ എനിക്കൊന്ന് ഓർമ്മിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. നല്ല മീൻ ചാറ് വറ്റ വറ്റ മീൻ ചാറ്, ഇതാണ് നമ്മൾ പണ്ട് പറഞ്ഞ പണ്ടത്തെ ചട്ടിയിൽ മീൻ ഇങ്ങനെ. ഇനി ചോറല്ലേ, ശകലം ചോറ്, ശകലം ചോറ് ഇങ്ങനെ നിരത്തിയിടും. ബീഫ് അല്ലേ, ആ അമ്മ ഏട്ടാ ബീഫ് എനിക്കിവിടെ വച്ചേക്കണം. ബീഫ് ഇതാ ഇവിടെ സെന്ററിൽ ഇത്തിരി ബീഫ് ഇടാ, എന്നിട്ട് ഒരു സ്പൂൺ ചോറല്ലേ, ആ ഒരു സ്പൂൺ ചോറ് ആ ബീഫിന്റെ പുറത്ത്. അപ്പൊ ഇതുവരെ ആയി, മീൻ ചാറ് ഒഴിച്ച് ശകലം ചോറിട്ട് ബീഫ് വെച്ച്, ഇനിയാണ് ഓരോ കറികൾ വയ്ക്കണം. ഇത് ചെമ്മീൻ അല്ലേ, അമ്മ വെച്ചോ, അമ്മ വെച്ചോ ചെമ്മീൻ്റെ. ശരി ഇവിടെ വെച്ചോളി ചെമ്മീൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചെമ്മീൻ. ഇനി ഓരോ കറികളായിട്ട് വെക്കാം. ഇതാ കൂന്തള്, കൂന്തള് കൂന്തള് അഥവാ കണവ, നമ്മൾ കണവെന്ന് പറയും കൂന്തള്. അടുത്ത് പന്നി, ഇതാ എല്ലാം വയ്ക്കണം ഇത്രയും സാധനം. ചിക്കൻ, ചിക്കൻ ഈ രണ്ട് പീസ് വയ്ക്കും അല്ലേ, ചിക്കൻ ഫ്രൈ. കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ആ എല്ലാം വളച്ചങ്ങ് വയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ ഞാൻ കൂടുതൽ വയ്ക്കും. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയായി, ഒരു പ്രത്യേക ചമ്മന്തി പോലത്തെ ഒരു സാധനം. ഇതെല്ലാം കൂടെ ധാരി തിന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏതാണ്ട് ഇനി കൊഴുവ അല്ലേ, കൊഴുവ, കൊഴുവ അമ്മ വെച്ച കൊഴുവ ഫ്രൈ. ഇനി കക്ക, കക്ക ഇറച്ചി, കക്ക ഇറച്ചിക്ക് നമ്മൾ സ്ഥലം കണ്ടെത്തി. ഇതിൻ്റെ ഇടയിൽ ഇരിക്കട്ടെ കക്ക. ഇനി അടുത്ത് നമ്മൾ ഒഴിച്ച മീനിൻ്റെ കഷ്ണമല്ലേ, അയ്യോ അമ്മയുടെ വയ്ക്കാം, കുടംപുളിയിൽ ഒരു പീസ് ഇറക്കട്ടെ. കപ്പ എല്ലാം ഒരു പീസ്, പിന്നെ കപ്പ. അപ്പം നമ്മുടെ അയ്യോ തങ്കമ്മയമ്മയുടെ ചട്ടിച്ചോറാണ് അത്. ആദ്യം കുറച്ച് നല്ല കുറുകുറുത്ത മീൻചാർ ഒഴിച്ചു, എന്നിട്ടൊന്ന് ചട്ടി എടുത്തൊന്ന് ഒന്ന് 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 കറക്കി, കറക്കിയതിന് ശേഷം ചോറിട്ടു, ചോറിട്ടതിന് ശേഷം ബീഫ് വെച്ചു, ബീഫ് വെച്ചതിന് ശേഷം കുറച്ച് ചോറിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്തു. ഉണക്ക മീൻ കറി, കൂന്തള്, പന്നി, ടൊമാറ്റോ കറി, നമ്മുടെ നെത്തോലി, കൊഴുവ, കക്ക, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചിക്കൻ ഫ്രൈ, മീനിൻ്റെ കഷ്ണം, കപ്പ, ഇത്രയും സാധനങ്ങൾ വെച്ചു. ഇനി അടുത്ത് കക്ക ഇറച്ചി, ഇനി അടുത്ത് അച്ചാർ, നാരങ്ങ അച്ചാർ, ഇതാ നാരങ്ങ അച്ചാറ്. ഇപ്പോൾ സത്യം പറഞ്ഞ വലിയ ചട്ടിയായിട്ട് എനിക്ക് സ്ഥലമില്ല. നാരങ്ങ അച്ചാർ, നെല്ലിക്ക, നെല്ലിക്ക ഇവിടെ ഐശ്വര്യമായിട്ട് വയ്ക്കാം.
ഒരു നെല്ലിക്ക ഉരുണ്ട പോവാതിരിക്ക ഒരു അടി കൂടെ കൊടുക്കാം. ഒരു നെല്ലിക്ക ഇനി ഓംലെറ്റ് ആ ഓംലെറ്റ് കൈ കൊണ്ട് എടുത്തോളാം കുഴപ്പമില്ല. വയ്ക്കട്ടെ ഓംലെറ്റ്. അടുത്ത് പപ്പടം, പച്ചമുളക്. വറ്റൽ മുളക് വറുത്തത്. ഇനി ഇതിൻ്റെ ഒഴിച്ചേറികളാണ് കേട്ടോ. ഇതാ ഒഴിച്ചേറികൾ ഒരെണ്ണത്തി എടുത്താൽ മതിയല്ലോ. രണ്ട് രണ്ട് സെറ്റ് വേണമെന്നില്ല. അതാ മീനിൻ്റെ മീനിൻ്റെ ഗ്രേവി, മീനിൻ്റെ കറി. അടുത്ത് കട്ടിത്തൈര്. കട്ടിത്തൈരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പച്ചമുളകും ഒരു വറ്റലുള്ള പച്ചോ. ഇനി അടുത്ത് പച്ചമോര്. അപ്പം ഇതാണ് നമ്മുടെ രുചിയുടെ ഷാപ്പിലെ തങ്കം അമ്മച്ചിയുടെ ചട്ടിച്ചോറ്. എങ്ങനെയുണ്ട് സാധനം? എന്തോരോ സാധനം ഇരിക്കണമെന്നറിയാമോ? മീൻകറി അല്ലാതെ രണ്ട് ടൈപ്പ് മീൻകറി. ഈ ഒഴിച്ചേറിയണ്ട ഒന്ന് മീൻകറി, അതുപോലെ തന്നെ കട്ടിത്തൈര്, കട്ടിത്തൈര്, പിന്നെ പച്ചമോര്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയുണ്ട്, ഇതാ പിന്നെ ചെമ്മീനിൻ്റെ കറി, നാരങ്ങ അച്ചാർ, പന്നി, മെഴുക്ക് വരട്ടി, അതുപോലെ തന്നെ കൂന്തള്, കൂന്തള്, ഇതാ ബീഫ്, ചിക്കന്, ഇതാ കക്ക ഇറച്ചി, പിന്നെ കൊഴുവ അഥവാ നെത്തോലി, ടൊമാറ്റോയുടെ ഒരു കറി, ഇതാ നെല്ലിക്ക അച്ചാർ, പിന്നെ മീനിൻ്റെ കറിയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാ എൻ്റെ പൊന്നപ്പി എങ്ങനെ എങ്ങനെ പോകും എൻ്റെ പൊന്നെ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇതൊരു വമ്പൻ മുതലാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യണേ ഞാനല്ല ടേസ്റ്റ് ചെയ്യണേ, തങ്കമ്മയാണ് ടേസ്റ്റ് ചെയ്യണത്. അയ്യോ എന്ത്, ഞാനില്ല. അല്ല ഉണ്ടാക്കിയ ആള് വേണം കഴിക്കാൻ, കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യമായ രുചി കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഒരു ചട്ടി, ഒരു ചട്ടി ഞങ്ങൾ മാറ്റി വയ്ക്കും. ഒരു ചട്ടിയിൽ ഞങ്ങൾ അമ്മയും മോനും കൂടെ ഇവിടെ ഇരുന്ന് നല്ല ഏലക്കാറ്റ്, ഏലക്കാറ്റ് വെച്ച് ഇവിടെ ഇരുന്ന് ഒരു കഴിപ്പുണ്ട്. ഇപ്പം നോക്കിക്കോ എങ്ങനെയാണ് ഇപ്പം തിന്നണേ എന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ രുചിയിടത്തിൽ ചട്ടിച്ചോറ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാനും ഞാനും തങ്കമ്മയും കൂടെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പണ്ട് അമ്മമാർ ഇതുപോലെ ഓരോ സാധനങ്ങളെ ഉരുള ഉരുട്ടിയിട്ടേ ഓരോ സാധനങ്ങൾ അതിനകത്ത് വെച്ച് വാരി കൊടുക്കൂലേ, അതുപോലെ ഞങ്ങളും കഴിക്കുക, ഞങ്ങളും കഴിക്കാമല്ലോ. അതുപോലെ എനിക്കൊരു ഉരുള തങ്കമ്മ ഉരുട്ടി തരണം, അതാണ് എൻ്റെ അച്ചാറൊക്കെ സൈഡിൽ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, കുടംപുള്ളി ഇവിടെ ഇരുന്നോട്ടെ. അപ്പം ആദ്യം ഞാൻ ഒരു ഇവിടുത്തെ പന്നി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മയല്ലേ വെച്ചത്? കുരുമുളക് ആര് തുള്ളിട്ടുണ്ടല്ലേ. നോക്കല്ല, ഇനി എനിക്കൊരു ഉരുള. എനിക്ക് വേണ്ടത് ഇത്, ചെമ്മീൻ്റെ ഇത്, ഇത് മെഴുക്കുരട്ടി, പിന്നെ ഇത് നത്തോലി. നത്തോലി എല്ലാം കൂടെ കൂട്ടി, എല്ലാം കൂടെ കൂട്ടി ഒരു ഉരുള എനിക്ക് ഇതിൽ വയ്ക്കാം. അത് തന്നെ അത് തന്നെ. അയ്യോ ആ അത് ചോറ് വേണം, മെഴുക്ക് വരട്ടി വേണം, ഗോവയ്ക്ക ഇതിലുള്ള ഓംലെറ്റ് വേണം. നല്ല രീതിയിലാകുവാണ്. അയ്യോ അതിനെല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇനി ശകലം എടുക്കാനുള്ള എൻ്റെ ഭയം. ഇനി അമ്മയ്ക്ക് ഓംലെറ്റ്, അച്ചാറ്, മതി മതി മതി
ഇനി ഇതിൽ തൈര് ഒഴിക്കണം. മീൻചാറുണ്ട്, ഒന്നും ആയില്ല ഏട്ടാ. മീൻചാറ് ഏറ്റവും കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ഉണക്കമീൻ ചെമ്മീൻ ഒരു രക്ഷയല്ല. ഓംലെറ്റ് എന്തൊരു കത്തിരുന്ന് എനിക്ക് എന്നാ അറിയാം. പപ്പടം പറയാതിരിക്കാൻ നേർത്തില്ല. വറ്റളമ്പളോ ഇതോ ശകലം വിളയെന്ന് മറ്റേ ചേട്ടൻ്റെ വാങ്ങിച്ചാണ് കപ്പ. അതൊരു ശാലം തിന്നില്ലെങ്കിൽ പിന്നെ മുള്ളു കേട്ടാ. മറ്റേ ഇത് മീൻ മുള്ളുണ്ടല്ലേ, കുഴപ്പമില്ല കൊള്ളാം. അതുകൂടെ കഴിയും. അടിയിൽ നമ്മൾ മീൻ കറി മിക്സ് ചെയ്തില്ലേ. ശകല തൈരും അതുപോലെ ഈ മുളകും കൂടെ അപ്പൊ എന്റെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും. ഇതുപോലെ നിങ്ങൾ കുട്ടനാട് വരുമ്പോ ചങ്ങനാശ്ശേരി വാലടി എന്ന് പറയുന്ന റൂട്ടിൽ ഇതിന്റെ ഇടയിലാണ് ഈ രുചിയിടം എന്ന് പറയുന്ന ഷാപ്പ്. വന്നാൽ തങ്കമ്മ അമ്മച്ചിയുടെ നല്ല മനോഹരമായ ചട്ടിച്ചോറ് കഴിച്ചിട്ട് എല്ലാരും ഇനി കാണാന്ന് പറയും അടുത്ത. അതുകൊണ്ട് എന്റെ അടുത്തല്ല, ഇനി കാണാവേ കാണാവേ കാണാവേ. എത്ര നിഷ്കളങ്കമായ രീതിയിലാണ്, എത്ര നിഷ്കളങ്കമായ രീതിയിൽ എന്നറിയാ യാത്ര പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രം ഇളക്കുന്നു. നന്മ മാത്രം ഇളക്കുന്ന ഗ്രാമത്തിൽ നിന്നും രുചിയിടത്തിൽ നിന്നും ഞാനും നിങ്ങളുടെ തങ്കമ്മയെ അമ്മയ്ക്കും ഒപ്പം പിന്നെ ക്യാമറമാനും ബാക്കിയുള്ള എല്ലാവരും ഉള്ളു. അപ്പൊ എല്ലാ സൗഹൃദങ്ങൾക്കും നമസ്കാരം, ആ സ്നേഹം, നന്ദി നന്ദി, സന്തോഷം കൂടെ പറയാം. സന്തോഷം അടുത്തൊരു കാണാം, നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് കാണണം, അടുത്ത് നമുക്ക് കാണാം, നമുക്ക് കാണാം. ടാറ്റാ.